പിറന്ന മണ്ണിന്റെ മോചനത്തിനായി ഉയിരും ഉശിരും കൈമുതലാക്കി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് നേരെ ആയുധമേന്തിയ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ ഒന്നാണ് പാറൽ. മഹത്തായ ഈ പൈതൃകത്തോടൊപ്പം പ്രകൃതിയും ഒരു സ്വപ്നഗ്രാമത്തിന് ചേരുന്ന ചേരുവകളെല്ലാം പാറലിന് കനിഞ്ഞു നൽകി. തെക്ക് വീട്ടിക്കാടൻ മലയും കിഴക്ക് കരിമ്പനച്ചേരിക്കുന്നും വടക്ക് കൂത്തുപറമ്പ് കുന്നിൻപുറവും പടിഞ്ഞാറ് കല്ലിരട്ടിക്കുന്നും കോട്ടകൾ പോലെ അതിരിട്ടു. സമതല പ്രദേശമായ പാറൽപാടത്തും പൊന്നുംപാടത്തും വിളഞ്ഞു നിൽക്കുന്ന കാർഷിക വിഭവങ്ങളും അമൃതം ചുരത്തിയൊഴുകുന്ന കുന്തിപ്പുഴയും ഒത്തുചേർന്നപ്പോൾ പാറൽ ദൃശ്യഭംഗികൊണ്ട് ആരെയും കുതിപ്പിക്കുന്ന സുന്ദര ഗ്രാമമായി മാറി. വൈജ്ഞാനികവും സാമൂഹികവും സാമ്പത്തികവുമായ രംഗങ്ങളിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് തെല്ലെങ്കിലും വേറിട്ട മാതൃകകൾ സൃഷ്ടിക്കാൻ ഈ കൊച്ചുഗ്രാമത്തിനായി. വൈജ്ഞാനിക രംഗത്ത് ഈ പ്രദേശത്തിന് മുഴുവനായി ഉടപിടിച്ചത് വീട്ടിക്കാട് AMLP സ്കൂളായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1899 കാട്ടുകണ്ടത്തിൽ കുട്ടിയമ്മമുല്ലയാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒത്തുപള്ളികളെ സ്കൂളുകളാക്കി മാറ്റിയപ്പോൾ കുട്ടിയാമ്മമുല്ലയുടെ ഒത്തുപള്ളിയും സ്കൂളായി മാറി. കുട്ടിയാമ്മമുല്ലയുടെ ജന്മനാട് വീട്ടിക്കാടായിരുന്നതുകൊണ്ടാണ് സ്കൂളിൻ്റെ പേരിലും വീട്ടിക്കാട് കടന്നുവന്നത്. 1899 വീട്ടിക്കാട് എലിമെൻ്ററി ലോവർ പ്രൈമറി സ്കൂൾ എന്ന പേരിൽ മദിരാശി ഗവൺമെൻറ് സ്ഥാപിതം. അപ്പോൾ വീട്ടിക്കാടെന്ന് കാട്ടുകണ്ടത്ത് കുട്ടിയമ്മമുല്ല എന്ന വ്യക്തി പാറൽ പുഴ കടന്ന് വന്നിട്ട് അത് ഓത്തുപള്ളി വീടിനോടനുബന്ധിച്ച് താമസം കൂടി അവിടെ ആക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു ഓലപ്പുരയിൽ ഒരു ഓത്തുപള്ളിയാണ് അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം. സ്വാഭാവികമായിട്ടും അത് മുസ്ലിങ്ങൾക്കാണല്ലോ ഓത്തുപള്ളി ഉണ്ടാവുക. അപ്പോൾ തൊട്ടടുത്ത് ഒരു എഴുത്തശ്ശൻ്റെ എഴുത്തശ്ശൻ ഒരു കുടിപ്പള്ളിക്കൂടം എഴുത്തുപള്ളിക്കൂടം നടത്തി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രദേശത്ത് അതൊരു പൊതുവിദ്യാലയം ആയിട്ട് വരണമെന്നുള്ള പ്രേരണ, ആ പ്രേരണ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ എഴുത്തുപള്ളിക്കൂടക്കാർ വന്നിട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഈ ഓത്തുപള്ളിയിൽ വിദ്യ അഭ്യസിക്കാനായി എത്തിയിരുന്നത്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി എത്തിയിരുന്നത് മഞ്ഞീരി തറവാട്ടിലെ ഓടാട്ടെഴുത്തച്ഛൻ്റെ കുടിപ്പള്ളിക്കൂടത്തിലായിരുന്നു. മഞ്ഞീരി എന്ന വീട്ടിൽ ഒരു ഗുരുകുല സമ്പ്രദായം ചിട്ടയിൽ നടന്നിരുന്നതായി പറഞ്ഞിട്ടുണ്ട്. അതിൽ എൻ്റെ അമ്മ അടക്കം ഇവിടെ കുറേ പ്രായക്കാർ ഒരുപാട് ആൾക്കാർ പഠിച്ച വിവരം അമ്മ പറഞ്ഞ അറിവുണ്ട്. പിന്നെ അവരെ പഠിപ്പിച്ചിരുന്നത് ഇടച്ചറ ഉണ്ടായിരുന്ന ഒടാച്ചൻ എഴുത്തച്ഛൻ എന്നൊരാളാണ് അവരെ പഠിപ്പിച്ചിരുന്നതും ഈ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിച്ചിരുന്നത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കുട്ടിയാമ്മമുല്ലയുടെ ഒത്തുപള്ളിയെ വിദ്യാലയമായി അംഗീകരിച്ചതോടെ ഓടാട്ടെഴുത്തച്ഛൻ്റെ കുടിപ്പള്ളിക്കൂടം കുട്ടിയാമ്മമുല്ലയുടെ പള്ളിക്കൂടത്തിൽ ലയിപ്പിച്ചു. ഓടാട്ടെഴുത്തച്ഛൻ സഹ അധ്യാപകനുമായി. നൂറ്റാണ്ടിനെയും അതിജീവിച്ച് അറിവിൻ്റെ ഉറവവറ്റാത്ത സ്രോതസ്സായി ഇന്നും നമ്മുടെ ചെറിയ സ്കൂൾ തലയെടുപ്പോടെ നിൽക്കുന്നു. സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രംഗങ്ങളിൽ വഴിവിളക്കുമായി. ഭാരതനാടിൻ്റെ സ്വൈരജീവിതം തകർത്ത് കിരാതമായ ബ്രിട്ടീഷ് ഭരണം രാജ്യത്താകമാനം നടമാടിയപ്പോൾ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയ വള്ളുവനാടൻ ധീരദേശാഭിമാനികൾക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിന്നവരാണ് പാറലിലെ പൂർവികർ.
1920 പണ്ടിക്കാട് നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ പാറലുകാരും പങ്കെടുത്തു. ദേശാഭിമാനവും ആവേശവും ജനിപ്പിക്കുന്ന ഖിലാഫത്ത് പോരാളികളുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയവർ ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്ത വാഴ്ചയ്ക്കുമെതിരെ ധീരമായി പോരാടി. അനന്തരം സ്വാതന്ത്ര്യ സമര സേനാനികളെ പിടികൂടിയ ബ്രിട്ടീഷുകാർ പലരെയും അന്തമാനിലേക്ക് നാടുകടത്തി. അതിലേറെ പേരെ കൊന്നൊടുക്കി. ആ ധീരരക്തസാക്ഷികളെ കല്ലിട്ടു മൂടിയതാണ് കല്ലിരട്ടിക്കുന്നെന്ന് പലരും വിശ്വസിക്കുന്നു. ഖിലാഫത്ത് സമരത്തിന് പാറലിൽ നിന്ന് നേതൃത്വം നൽകിയ കരിക്കുംപുറത്ത് അഹമ്മദ് ബാപ്പ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ സ്വതന്ത്ര ഭാരതം താമ്രപത്രം നൽകി ആദരിച്ചു. പാറലിൽ നടക്കുന്ന മതപരവും സാംസ്കാരികവും സാമൂഹികവുമായ ഓരോ ആഘോഷങ്ങളിലും നിഴലിച്ചു കാണുക പാറലിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയ മതസൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന പാറൽ സെൻട്രൽ നമസ്കാര പള്ളിയും ശ്രീ തളിശിവക്ഷേത്രവും ഒരുമയുടെ സന്ദേശം നൽകുന്നു. മർഹൂം അലവി മുസ്ലിയാരുടെയും അബൂബക്കർ ഖലീഫയുടെയും ജാറങ്ങളിലെ നേർച്ചയിലും തളിശിവക്ഷേത്രത്തിലെ ശിവരാത്രിയിലും ചക്കുണ്ണിയുടെ ഉത്സവപ്പറമ്പിലും മതങ്ങൾ അതിരിടാത്ത പരസ്പര വിശ്വാസത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും നേർക്കാഴ്ചകളാണ് പകർന്നു തരിക. ഓരോ പാറലുകാരനും ഇവയെല്ലാം ഏറ്റെടുത്ത് ഒരു മനസ്സോടെ വിജയിപ്പിക്കും. ആതുരസേവന രംഗത്ത് തുല്യതയില്ലാത്ത മാതൃകയാണ് പാറൽ റിലീഫ് സെന്റർ. പാവപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ കേൾക്കുവാനും ഒപ്പം നിന്ന് പരിഹാരം കാണുവാനും കർമ്മപഥത്തിൽ സജീവമായി നിലകൊള്ളുകയാണ് പാറൽ റിലീഫ് സെന്റർ. ആശ്രയമില്ലാത്തവർക്ക് അത്താണിയായി, കഷ്ടപ്പെടുന്നവന് സഹായിയായി, രോഗികൾക്ക് സാന്ത്വന സ്പർശമായി, എല്ലാം നഷ്ടപ്പെട്ടവന് കൈത്താങ്ങായി, ധാർമ്മികമായ ഉത്തരവാദിത്വ നിർവഹണത്തിൽ 30 വർഷം പിന്നിട്ട് കഴിഞ്ഞു ഈ റിലീഫ് സെന്റർ. പാവപ്പെട്ടവരെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ, അവരുടെ ക്ലേശങ്ങളിൽ അവരോടൊപ്പം നിന്ന് അവർക്കാവശ്യമായ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും സമാശ്വാസവും നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി 30 വർഷം മുമ്പ് രൂപീകരിച്ചിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് പാറൽ റിലീഫ് സെൻ്റർ. ഈ പ്രദേശത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമായ, വീടില്ലാത്തവരുമായ ധാരാളം ആളുകളെ സഹായിക്കുന്നതിന് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ വീടില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്തുള്ളതുപോലെയുള്ള സഹായങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഈ സമയത്തൊക്കെ ജനങ്ങളിൽ നിന്നും പിരിവെടുത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, അതുപോലെ അപകടങ്ങളിലും മറ്റും പെട്ട് പ്രയാസപ്പെടുകയും ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ട് ആയി എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത അനേകം രോഗികളെ അവരുടെ ചികിത്സാ ചെലവ് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങി അവരെ നിത്യ തുടർ ചികിത്സകൾ തന്നെ ഏറ്റെടുത്ത് അത് നടത്തിക്കൊടുക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ റിലീഫ് സെൻ്ററിൻ്റെ കീഴിൽ നടത്തി വരുന്നുണ്ട്. നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പാറൽ റിലീഫ് സെൻ്റർ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, ഒരു കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്തള്ളി നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ പാറൽ. ഈ പാറലെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിന് വേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നൽകുന്നതിനും റിലീഫ് സെൻ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഭക്ഷണമാണ് പ്രധാന പ്രശ്നമായി അനുഭവപ്പെടുന്നത് എന്ന്
ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിത്യവരുമാനമില്ലാത്ത ആളുകൾക്ക് ചെറിയ തോതിലുള്ള സഹായങ്ങൾ പെൻഷനായി മാസം തോറും പല 10-25 കുടുംബങ്ങൾക്ക് ഇപ്പോൾ നിത്യം നമ്മൾ നൽകി വരുന്നുണ്ട്. റിലീഫ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് രംഗത്തേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ, ഡയാലിസിസ് നടത്തുന്ന രോഗികൾക്ക് അതിനുള്ള സഹായങ്ങളുടെ ഒരു പങ്ക് പൂർണ്ണമായി ചെയ്തു കൊടുക്കുന്നതിന് റിലീഫ് സെൻ്ററിന് ഇനിയും കഴിയേണ്ടിയിരിക്കുന്നു. അതിലേക്കുള്ള ഒരു പങ്ക് സഹായം എല്ലാ മാസവും നൽകിക്കൊണ്ടിരിക്കുക. ചെറിയ രോഗികളായ ആളുകളെ ഹോസ്പിറ്റലിലെത്തിക്കുന്നതിന് അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് ഒരു ആംബുലൻസ് സർവീസ് ചുരുങ്ങിയ വാർഡേക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും റിലീഫ് സെൻ്റർ സജീവമായി നടത്തി വരുന്നുണ്ട്. ഒഴുകുന്ന നാടുകളിൽ നിന്നെല്ലാം തെല്ലെങ്കിലും വ്യത്യസ്തമായ സംസ്കാരത്തെ പരിചയപ്പെടുത്തുന്ന കുന്തിപ്പുഴയ്ക്ക് പാറൽ നൽകുന്നത് കോർവലക്കല്ലുകളുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സംസ്കാരമാണ്. പാറലിൻ്റെ തനത് മത്സ്യബന്ധന രീതിയാണ് കോർവലക്കല്ലുകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം. തിരുവാതിര ഞാറ്റലിയിലാണ് മീൻ പാറ്റ. തിരുവാതിര ഞാറ്റലിയിൽ പുഴയിൽ കല്ലം കാണി വെള്ളം വരുമ്പോൾ വെള്ളം പുഴയിലെ മീൻ കീഴ്പോട്ടിറങ്ങും. അതിൻ്റെ തോട്ട് കണ്ട വഴിക്ക് മുഴുവൻ കയറിപ്പോകും. തോട്ടുകൾ കൂടെ കയറിപ്പോകും. തോട്ടിൽ നിന്ന് പാടത്ത് വരും. ആ പുഴയിൽ കൂടെ കീഴ്പോട്ട് പോകുമ്പോൾ വരി വരിയായിട്ട് കല്ല് നീർക്കുക. എന്നിട്ട് വരി വരിയായിട്ട് വള ഇങ്ങനെ കുത്തുക. അപ്പോൾ വരമ്പങ്ങനെ തൊട്ടിട്ടുണ്ടാവും. തൊട്ട കഴിഞ്ഞപ്പോൾ തട്ടി അപ്പോൾ ഒന്നിങ്ങനെ ഉണ്ട്. തട്ടുമ്പോൾ തട്ടമായി വരെ ഇളക്കുണ്ടാവും. അപ്പോൾ വരണ്ട് പൊന്തിച്ചാൽ അതിലുണ്ടാവും ആ മീൻ. അത് നല്ല കലങ്ങി മലവെള്ളം വരുമ്പോൾ, നല്ലോണം മലവെള്ളം കലങ്ങി വരുമ്പോൾ വലിയ മീനുകളുണ്ടാവും. ചെറിയ കലക്കത്തിന് ചെറിയ മീനുണ്ടാവും. ഇതാണ് കോര്. അതിന് വരി വരിയായിട്ട് ഒഴിവുള്ള നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് കല്ല് നിർത്തിയിട്ടുണ്ടാവും. അതിന് അവകാശപ്പെട്ട കല്ലുകളാണ്. പഴയ പാരമ്പര്യത്തിൽ ഓരോരുത്തരും നിർത്തിയ കല്ലുകളാണ്. അവിടെ അവർക്ക് തന്നെ പിടിക്കാൻ പറ്റും. ഓരോരുത്തർക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോരുത്തരുടെയും പേരെഴുതി കല്ല് ഓരോരുത്തർക്ക് അങ്ങനെ ആക്കിയതാണ്. തലമുറകൾ കൈമാറി വന്ന ഈ പരമ്പരാത്മകമായ മത്സ്യബന്ധന രീതിയെ പാറലുകാർ ഇന്നും സംരക്ഷിക്കുന്നു. വീട്ടിക്കാട് AMLP സ്കൂൾ, ദാറുൽ ഉലൂം വാഫി കോളേജ്, മദ്രസത്തുൽ മുഹമ്മദിയ, ലിവാ ഉൽ ഇസ്ലാം പെരുവക്കടവ്, മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ സംഭാവനകൾ നൽകിയ പാറലിലെ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ. വാഫി കോളേജ് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിലൂടെ വാർത്തെടുക്കുന്ന യുവ പണ്ഡിതന്മാരെ കൈരളിക്ക് സമർപ്പിക്കുകയാണ് വാഫി കോളേജ്. തലമുറകൾ കൈമാറി വന്ന കുടിൽ വ്യവസായമാണ് കുമ്പാരൻ കോളനിയുടെ മൺപാത്ര നിർമ്മാണം. കുമ്പാരൻ കോളനിയുടെ മൺപാത്ര നിർമ്മാണത്തിലെ വൈദഗ്ധ്യം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. മനസ്സിലുദിക്കുന്ന രൂപങ്ങൾ വിരൽത്തുമ്പുകൊണ്ടവർ സൃഷ്ടിച്ചെടുക്കും. രൂപഭംഗിയിൽ കൗതുകം ജനിപ്പിക്കുന്ന ഈ മൺപാത്രങ്ങൾക്ക് പുറംനാട്ടിലും പാറലിലും ആവശ്യക്കാർ ഏറെയാണ്. നാടൻ കലകളുടെ സംസ്കാരത്തെ വേണ്ടുവോളം നെഞ്ചേറ്റിയ പാരമ്പര്യമാണ് പാറലിൻ്റേത്.